된다 이게네. சைனப பசுக்கரி வள கிலுக்கி இந்து வள குப்பி வள இந்து குப்பி சொடா குப்பி இந்து சொடா அப்பு சொடா எந்த அப்பம் நீ அப்பம் இந்து நெய்யாளு நீ இந்தாடு கோலாடு இந்து கொலி செண்டா கொலி இந்து செண்டா மரச்செண்டா இந்து மரம் வீட்டி மரம் இந்து விட்டி கடம் விட்டி அங்கன கெட்டன நேரத்து கோலம் கட்டி நடக்கண கண்டிட்டு போத கெடு வருத்தல சங்கர கால கெடு வருத்தல சங்கர காலமங்கன கெட்டன நேரத்து கோலம் கட்டி நடக்கண கண்டிட்டு போத கெடு வருத்தல சங்கர கால கெடு வருத்தல சங்கர சைனபாபசுக்கெறி வளகிலுக்கி எந்து வள குப்பி வள எந்து குப்பி சொடா குப்பி எந்து சொடா சொடா எந்த அப்பம் நெய் அப்பம் எந்து நெய்யாடு நெய் எந்தாடு கோலாடு எந்து கொலு செண்ட கொலு எந்து செண்டா மரச்செண்டா எந்து மரம் வீட்டி மரம் எந்து விட்டி கடம் விட்டி ചോദ്യമാണ് എനിക്കാണെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയിട്ടുമില്ല. ഈ ചോദ്യം ഇങ്ങനെ പല തവണ കേൾക്കുമ്പോ തോന്നും ജിയ ചേച്ചി പറഞ്ഞതാ ശരിയെന്ന്. ചേച്ചി, ഈ ആൺകുട്ടികളായ ഭയങ്കര ഭാഗ്യല്ലേ? അതെന്താടാ? ഒന്നുമില്ല, അവർക്ക് അവരുടെ ആഗ്രഹത്തിനൊന്ന് നടക്കാം, ഇഷ്ടത്തിനൊത്ത് ജീവിക്കാം. ഹോ, അടുത്ത ജന്മെങ്കിലും ഒരു ആൺകുട്ടി ആയാൽ മതി. പെണ്ണായതുകൊണ്ട് എന്താ ഇതൊന്നും നടക്കൂലേ? ഒരു പെൺകുട്ടിയെ മെൻസസ് ആയ അപ്പൊ തുടങ്ങും അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ നടക്കരുത് ഇങ്ങനെ നടക്കരുത്. പഠിത്തം കഴിഞ്ഞ് ഏതോ ഒരുത്തിനെ കെട്ടി കൊച്ചുങ്ങളെയും പെറ്റ് എന്തെങ്കിലും പണിണ്ടേ അതും ചെയ്ത് ലൈഫ് ഫുൾ ഓഫ് ഉദാഹവ. അതൊക്കെ വെറുതെ ആടാ, ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആണിനും പെണ്ണിനും ഒരുപോലെയാ. ആർക്കായാലും അത് നേടിയെടുക്കാനുള്ളൊരു തീ ഉള്ളിലുണ്ടായാ മതി. ഈ കൽപ്പന ചോളി നിരാഗന്ധി ഒക്കെ പെണ്ണായിരുന്നില്ലേ? ഇപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു. നീ ആദ്യം അതൊന്ന് മാറ്റ്, എന്നിട്ട് നിനക്ക് വേണ്ടി ജീവിക്കാൻ നോക്കും. ജീവിച്ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞത് നേരെ തിരിച്ച. അമ്മയ്ക്കൊക്കെ നാട്ടുകാര് എന്താ വിചാരിക്കുക? എല്ലാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനായിട്ട് ഇന്നലെ കുടുംബശ്രീ കഴിഞ്ഞ് വരുമ്പോ നളിനിയടുത്ത് എന്നോട് പറഞ്ഞത് ഇനി ഏതോ ചെക്കന്റെ വണ്ടിയുടെ പിറകെ കേറി വന്നതെന്ന്. ഇതിപ്പോ നാട് മൊത്തം അറിയും. സമാധാനായല്ലോ എനക്ക്. അതിന്റെ ഫ്രണ്ടാ. ഇനി ഇമ്മാതിരി പണിക്കൊന്നും നിക്കണ്ടേ? ഞാളാരും ഇതുവരെ ആരെ കൊണ്ടൊന്നും പറയിപ്പിച്ചിട്ടില്ല. ഇനിയൊക്കെ എന്താ ഇങ്ങന? നിനക്ക് പറയണോ ഞാനെന്തെങ്ങനെയെന്ന്? പിടിച്ചു പോയോ? ഇപ്പൊ പോയിക്കുള്ളൂ. അയ്യോ, ഇന്ന് ചൂടി എന്നെ കൊല്ലും. നീ കൊളച്ചിരിക്കല്ലേ? ഒരു കിലോ മത്തി എനിക്ക് വേണം. നിന്റെ എത്ര? കാശ്മീരിൽ ഏറ്റുമുട്ടൽ, മൂന്ന് ഭീകരരെ വധിച്ചു. ആർമിക്കാരെ കാര്യൊക്കെ ഭയങ്കര കഷ്ട. 22-കാരന്റെ കൂടെ 42 വയസ്സുകാരി ഒളിച്ചു ഓടി. പേപ്പർ തുറന്ന ഇപ്പൊ അത് മാത്രല്ലേ ഉള്ളൂ. വേറെ എന്താ ഒരു കാര്യം? എന്ത് ദുരന്ത? വിഷയട്ടാ, ബ്ലൂ നീലല്ലേ? ചില്ലറല്ലേ?
ഇശേട്ടാ അതേതാ പെണ്ണ്? നമ്മളെ ശ്രീനിന്റെ ചെറിയോളാടോ. ഏത്? നമ്മളെ ആർട്ടിസ്റ്റ് ശ്രീനേട്ടൻ. വര വര, നിനക്ക് അറിഞ്ഞൂടാ? ഓൻ അറിയാണ്ടെന്താ? ആ വര നോക്ക്, ഇവളുണ്ടല്ലോ ആളത്ര ശരിയാ. ഇവള് ഏത് സമയം ആൺകുട്ടികളുടെ ഇവള് വേണേല് നിങ്ങൾ കോളേ പോയോ? അഞ്ചാറ് കൊല്ലം എന്നെ പഠിത്തം നിർത്തി എങ്ങെന്തിനാ കോളേന്റെ മുന്നിൽ പോന്ന്? ഓൻ എപ്പോഴും കോളേന്റെ മുമ്പിലല്ലേന്ന്, ഓന് വേറെന്താ പണി? നോക്കടാ എനിക്ക് താടി മീശാ, ഒരെണ്ണം പോലുമില്ലടാ. ഞാനും അനു ഇന്നലെ പോയി ഓർണമെന്റ്സ്, തിരുവാതിര ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്തു. റിഹേഴ്സല് ഏകദേശം ഇറങ്ങി. നാടകത്തിന്റെ കാര്യമൊക്കെ? അതൊക്കെ കിരണ ഏറ്റതാ. എന്തെങ്കിലുമൊക്കെ നടക്കുവോ? എല്ലാത്തിനും മുമ്പ് നീ തന്നെ ഉണ്ടാവുക. ഒത്തിരി കുട്ടികൾ പഠിക്കുന്ന കോളേജായത്, നീയൊക്കെ കൂടി കോളേജിന് പേര് ദോഷം ഉണ്ടാക്കരുത്. ആർട്സ് ഡേ അല്ലേ സർ? ഒരുപാട് തവണ നിന്നെ ഞാൻ വാൻ ചെയ്താ, ഇനി ഇത് ആവർത്തിക്കരുത്. വെറുതെ പറയിപ്പിക്കാനായിട്ട് ക്ലാസ്സില്ല. ഇപ്പോ എന്നാ കറങ്ങി നടക്കാണ്ട് പോയിക്കോ. എന്ത് നാറ്റാടാ? അതെ കളിച്ച നാറൂലേ. എന്റെ കളിയൊക്കെ കുറച്ച് കൂടുന്നു കേട്ടാ, നമ്മൾ അറിയാലോ എന്ന് വിചാരിക്കണ്ട. എന്താടാ? അതൊക്കെ നമ്മളറിയും. എന്തൊന്ന് പോടാ. അല്ലടാ, ഓഡിറ്റോറിയത്തിൽ തർക്കാണല്ലോ. എന്ത്? അത് അങ്ങനെ അറിയല്ലേ, അവിടെ നമ്മളെ ഫ്ലാഷ് മോബിന്റെ ഡൊണേഷന്റെ. നീതു ഒക്കെ ഉണ്ടല്ലോ. നീതു? ആ അത് എന്നോട് പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലല്ലോ. ചെലപ്പോ മറന്നുപോയതായിരിക്കൂടാ. എന്താടാ ഒരു പണിയല്ലേ? ഓ ഒന്നുമില്ല, എന്നെ പോലെ തന്നെ പോടാ. കിട്ടിയില്ലേ? സമാധാനിക്കല്ലേ. ഒരു മാറ്റം ഇല്ലല്ലോടോ എനിക്ക്. നീ വെള്ളം അടിച്ചില്ലേ? ഇതൊക്കെ രസമല്ലേ. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചു, സത്യം പറയൂ. ഞാൻ നമ്മുടെ സത്യം മാത്രല്ലേ പറയുള്ളൂ, ഇപ്പൊ ഒരു സത്യം പറഞ്ഞോളൂ. ആ കോളേജിലെ സത്യശീലന മോഹം കണ്ടാ മതി. നീ കാവ്യം തമ്മിൽ എന്താ? ഏത് കാവ്യ? എനിക്ക് എത്ര കാവ്യം അറിയാ? ഒരുപാട് കാവ്യം അറിയാറെ. ഈനെ ഞാൻ എന്തായാലും മറക്കില്ല. ഞാൻ പച്ചക്ക് കിട്ടിയില്ല എന്നോടത്ത് നിന്ന് ക്യാൻറ്റീന്ന്. സീറ്റില്ല ഓളന്റെ പെങ്ങളാടാ. ഓ എത്ര പങ്ങന്മാരുണ്ട് ഇപ്പോ? എനിക്ക് ഒരുപാട് പങ്ങന്മാരുണ്ട്. അവർക്കൊക്കെ ആങ്ങളമാരുണ്ട് കേട്ടോ, മറന്നോണ്ടായി. ഞാൻ എന്താക്കണം? എടാ മെഞ്ഞാ ബുള്ളറ്റിൽ വന്ന അന്ന് ഓന്റെ കൈന്റെ തടി കണ്ടുക്കോ, ഓനോടൊന്ന് കിട്ടിക്കണ്ട ആടെ ഉണ്ടാവും. അത് ഇത്ര ഉണ്ടടാ മതി മതി, ഈ കോഴിക്കാലം കൊണ്ട് നമ്മൾ ഇവിടം വരെ എത്തി. മോനെ പെൺവിഷയത്തിൽ എന്ത് പ്രശ്നം? ഞാൻ ഇടപെടുന്നു. ആദ്യം നീ പോയി നിന്റെ പെണ്ണിന്റെ കാര്യത്തിൽ ഇടപെടും. ഒന്നുമല്ല, നീ വലിങ്ങനെ ഇടപെടണ്ട. ഇടപെടണ്ടോലൊക്ക ആടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇടപെടുന്നുണ്ട്. റിഹേഴ്സലല്ലേ? റിഹേഴ്സലോ ആടെ ഓളു അച്ചക്കന്മാര് എന്തൊക്കെ കളിയാക്കുന്നത്?
നിന്റെ നീതു തന്നെ ആര് നിന്റെ നീതുന്നത് നിർത്തിക്കോ എനിക്ക് പതുക്കെ പറയാൻ സൗകര്യമില്ല. ചെക്കന്മാരുടെ കളി എനിക്ക് ഇഷ്ടല്ല, നിർത്തിക്കോണോ? അതിനൊന്നും എനിക്ക് നാടിരുന്ന് പോസ്റ്റ് തുടങ്ങി നോക്കട. ഇനിയെന്താണ് ഇങ്ങനെ? നിനക്കു അറിയണല്ലേ ഞാൻ എന്തെങ്ങനെയെന്ന്. ഞാൻ ഇങ്ങനെയാണ്. എന്നെ ഉൾക്കൊള്ളാൻ പറ്റിക്ക് മാത്രം ഉൾക്കൊണ്ടാ മതി. പിന്നെ കേറി വാടി പോത്തെ. വരുവാ വരുവാ നോക്കട്ടെ. ഓ അതെന്താണ് പൊടിച്ച് അഡ്രസ് മാറ്റി. അപ്പൊ അതാണ് കാര്യം. ഇരിക്ക്. നല്ല മഴ കൊണ്ടല്ലേ തലയൊക്കെ തോർത്തിയാ? ഇല്ലെങ്കിലേ പനിയൊക്കെ പിടിക്കും. ഇതെന്താ ചൂപ്പ് വട്ടം? ഇത് തന്നെയാ നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നം. നോക്ക്, ഇത്രയും വലിയൊരു വെള്ളക്കടലാസിൽ പപ്പി ഒരു ചുവന്ന സ്പോട്ട് ഇട്ടപ്പോൾ നീ അത് മാത്രല്ലേ കണ്ടുള്ളൂ? ഇത് നിന്റെ ധീരതയാണെന്നോ സ്വാതന്ത്ര്യമാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതൊന്നും നമ്മുടെ നാട്ടിലെ കണകടാച്ചന്മാർക്കേ മനസ്സിലാവില്ല. അവർക്കിതൊക്കെ ഭയങ്കര വികലമായ ഓരോരോ ചിന്തകളാ. പിന്നെ പിന്നെ നമ്മളെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഓപ്പണായിട്ട് നടക്കുന്ന ആളുകളോടൊക്കെ ആളുകൾക്കൊരു പ്രത്യേക മൈൻഡായിരിക്കും. അവരെ പറ്റിക്കാനൊക്കെ എളുപ്പാ. അത് എൻ്റെ പൊന്നുമോളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നാട്ടുകാരെന്ത് വിചാരിക്കും, പപ്പ എന്ത് പറയും, ഇവരെന്ത് പറയും ഒന്നും ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അങ്ങനെയൊന്നും നിന്നെ സ്ട്രിക്റ്റ് ആയിട്ടല്ല പപ്പ വളർത്തിയത്, അറിയാലോ. അപ്പോ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കണം, പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധം ഉണ്ടാവണം. കേട്ടല്ലോ, എന്റെ പൊന്നുമോളിങ് വാ വാ. ഇതെന്താ? രണ്ട് പക്ഷികൾ. ഒരു പക്ഷി സ്വതന്ത്രമായിട്ടകത്തേക്ക് കയറി, മറ്റേ പക്ഷി നേരെ പോയി ടീച്ചിൽ ഗ്ലാസ്സിൽ ടപ്പ്. രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നാ. എന്താ ലക്ഷ്യം? പഴങ്ങൾ. ഈ പഴങ്ങൾ ഇതിലേത് പക്ഷിയാവണമെന്ന് നമ്മളാ തീരുമാനിക്കുക. നമുക്ക് എത്ര വേണമെങ്കിലും പറക്കാം, മോൾക്ക് എത്ര വേണമെങ്കിലും പറക്കാം, പക്ഷേ നമ്മൾ കാണാത്ത ഒരു ചില്ല് ഗ്ലാസ് നമുക്ക് മുമ്പിലുണ്ടെന്ന് നമുക്ക് എപ്പോഴും ബോധം ഉണ്ടാവണം. ആ ചില്ല് ഗ്ലാസ് കണ്ടുകൊണ്ടാണ് നമ്മൾ പറക്കുന്നതെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് സുഖസുന്ദരമായിട്ട് എത്താൻ പറ്റും. മറ്റുള്ളവർ പറയുന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോ പാപ്പ ചോദിക്കട്ടെ, എന്റെ പൊന്നുമോൾക്ക് ഇതിൽ ഏത് പക്ഷിയാവാൻ ഇഷ്ടം? അത് മോള് കണ്ടുപിടിക്കേ. നമുക്ക് മുമ്പിൽ ഈ ചില്ല് ഗ്ലാസ് അത് ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞാ മതി. ഓക്കെ, നീ എന്റെ പൊന്നുമോളല്ലടാ. അപ്പോ മോള് ചെല്, പപ്പയെ കുറെ പണിയുണ്ട്. കാലം എത്ര മാറിയെന്ന് പറഞ്ഞാലും മാറാത്ത ചിലതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവരെ എളുപ്പം മോശമാക്കി ചിത്രീകരിക്കാനുള്ള അഭിനിവേശം. ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടി നടന്നാലോ, ഒരുമിച്ച് ഒരു ബൈക്കിൽ സഞ്ചരിച്ചാലോ എങ്ങനെയാണ് അവൾ മോശക്കാരിയാകുന്നത്? ഇവിടെ നീതു നീതുവായി തന്നെ ജീവിക്കട്ടെ. അവൾക്ക് മുന്നിലെ കാണാത്ത പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് തന്നെ അതിനിടയിൽ ഇങ്ങെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി അവൾ മറുചോദ്യം കണ്ടു വച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ഇങ്ങനെ?